എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എജു ടിപ്സിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. സൈക്കോളജി സയൻസ് 31 ഡേയ്സ് ചാലഞ്ചിലെ 22-ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ സയൻസിലെ ഏതാനും ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് അധികം വൈകിപ്പിക്കാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹാലോജനുകൾ. ഹാലോജൻ എന്ന വാക്കിനർത്ഥം ഞാൻ ലവണം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ്. ഞാൻ ലവണം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് ഹാലോജൻ എന്ന വാക്കിനർത്ഥം. ഹാലോജനുമായി ലോഹങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഹാലോജൻ സംയുക്തമാണ് ഹാലൈഡുകൾ. ഹാലൈഡുകളാണ് ഹാലോജനുമായി ലോഹങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഹാലോജൻ സംയുക്തം. സോളിഡ് ഹാലോജൻ എന്നറിയപ്പെടുന്നത് അയഡിനും സിന്തറ്റിക് ഹാലോജൻ എന്നറിയപ്പെടുന്നത് അസ്റ്റാറ്റിനും സ്യൂഡോ ഹാലോജൻ എന്നറിയപ്പെടുന്നത് സയനോജനും ആണ്. ഒരിക്കൽ കൂടെ, സോളിഡ് ഹാലോജൻ അയഡിൻ, സിന്തറ്റിക് ഹാലോജൻ അസ്റ്റാറ്റിൻ, സ്യൂഡോ ഹാലോജൻ സയനോജൻ എന്നിവയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലോജനാണ് ഫ്ലൂറിൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലോജനാണ് ഫ്ലൂറിൻ. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലോജനാണ് ബ്രോമിൻ. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലോജനാണ് ബ്രോമിൻ. ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ഹാലോജനാണ് അസ്റ്റാറ്റിൻ. ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ഹാലോജനാണ് അസ്റ്റാറ്റിൻ. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജനാണ് അസ്റ്റാറ്റിൻ. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജനാണ് അസ്റ്റാറ്റിൻ. നീന്തൽ കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് ക്ലോറിൻ. നീന്തൽ കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് ക്ലോറിൻ. നിർജ്ജല കുമ്മായത്തിലൂടെ ക്ലോറിൻ വാതകം കടത്തിവിട്ടാൽ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് ബ്ലീച്ചിങ് പൗഡർ. നിർജ്ജല കുമ്മായത്തിലൂടെ ക്ലോറിൻ വാതകം കടത്തിവിട്ടാൽ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകമാണ് ക്ലോറിൻ. ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം ക്ലോറിൻ ആണ്. അടുത്തത്, 2016 UP സ്കൂൾ അസിസ്റ്റന്റിൽ ചോദിച്ചു, എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി എന്ത് വിഭാഗത്തിൽപ്പെടുന്നു, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓർഗാനോക്ലോറിൻ. ഓർഗാനോക്ലോറിൻ എന്ന വിഭാഗത്തിലാണ് എൻഡോസൾഫാൻ എന്ന കീടനാശിനി ഉൾപ്പെടുന്നത്. ഇനി അടുത്തത് പറയുന്നത് ബയോളജിയിലെ സസ്യകലകളാണ്. സസ്യങ്ങളുടെ വളർച്ച പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രങ്ങളിലാണ്. കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രങ്ങളിലാണ് സസ്യങ്ങളുടെ വളർച്ച പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക് കോശങ്ങൾ. സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രഭാഗങ്ങളിൽ അല്ലെങ്കിൽ അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക് കോശങ്ങൾ. വിവിധ ഇനം സസ്യകലകൾ രൂപപ്പെടുന്നത് മെരിസ്റ്റമിക് കലകളിലാണ്. വിവിധ ഇനം സസ്യകലകൾ രൂപപ്പെടുന്നത് മെരിസ്റ്റമിക് കലകളിൽ നിന്നാണ്. വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും നീളം കൂടാൻ സഹായിക്കുന്ന മെരിസ്റ്റമാണ് അഗ്രമെരിസ്റ്റം. വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും നീളം കൂടാൻ സഹായിക്കുന്ന മെരിസ്റ്റമാണ് അഗ്രമെരിസ്റ്റം. കാണ്ഡം വണ്ണം വയ്ക്കാൻ സഹായിക്കുന്ന മെരിസ്റ്റമാണ് പാർശ്വമെരിസ്റ്റം. കാണ്ഡം വണ്ണം വയ്ക്കാൻ സഹായിക്കുന്ന മെരിസ്റ്റമാണ് പാർശ്വമെരിസ്റ്റം. ദ്വിബീജപത്ര സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മെരിസ്റ്റമാണ് പാർശ്വമെരിസ്റ്റം. ദ്വിബീജപത്ര സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മെരിസ്റ്റമാണ് പാർശ്വമെരിസ്റ്റം. സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകളാണ് പാരൻകൈമ. സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകളാണ് പാരൻകൈമ. ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയ പാരൻകൈമ കോശങ്ങളാണ് ക്ലോറൻകൈമ. ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയ പാരൻകൈമ കോശങ്ങളാണ് ക്ലോറൻകൈമ. വായു അറകൾ കാണപ്പെടുന്ന പാരൻകൈമ കോശങ്ങളാണ് എയറൻകൈമ. വായു അറകൾ കാണപ്പെടുന്ന പാരൻകൈമ കോശങ്ങളാണ് എയറൻകൈമ. ഇനി കോളൻകൈമ. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കാണപ്പെടുന്ന കട്ടി കൂടിയ ഒരുതരം കോശങ്ങളാണ് കോളൻകൈമ. നമ്മളിവിടെ പറഞ്ഞത് ക്ലോറൻകൈമയാണ്. മുകളിൽ പറഞ്ഞത് ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയ പാരൻകൈമ കോശങ്ങളാണ് ക്ലോറൻകൈമ. ഇപ്പം നമ്മൾ പറയുന്നത് കോളൻകൈമയാണ്. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കാണപ്പെടുന്ന കട്ടി കൂടിയ ഒരുതരം കോശമാണ് കോശങ്ങളാണ്
കോളൻ കൈമ. ഇനി സ്ക്ലീറൻ കൈമ, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കാണപ്പെടുന്ന കട്ടി കൂടിയ തരം കോശങ്ങളാണ് സ്ക്ലീറൻ കൈമ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കാണപ്പെടുന്ന കട്ടി കൂടിയ തരം കോശങ്ങളാണ് സ്ക്ലീറൻ കൈമ. ഇനി സംവഹന കലകളാണ്, സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യുന്നതാണ് സംവഹന കലകൾ. സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യുന്നത് സംവഹന കലകളാണ്. സംവഹന കലയുടെ മറ്റൊരു പേരാണ് സങ്കീർണ കലകൾ. സംവഹന കലയുടെ മറ്റൊരു പേരാണ് സങ്കീർണ കലകൾ. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലെത്തിക്കുന്നത് സൈലമാണ്. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലെത്തിക്കുന്നത് സൈലമാണ്. 2016 യു പി സ്കൂൾ അസിസ്റ്റന്റിൽ ചോദിച്ചു, കാണ്ഡത്തിൽ ആഹാരം സംഭരിച്ച് വെച്ചിരിക്കുന്ന ഒരു സസ്യം ഏതാണ്? കാണ്ഡത്തിൽ ആഹാരം സംഭരിച്ച് വെക്കുന്ന ഒരു സസ്യം ഏതാണ്? കരിമ്പാണ് കാണ്ഡത്തിൽ ആഹാരം സംഭരിച്ച് വെക്കുന്നത്. 2016 യു പി സ്കൂൾ അസിസ്റ്റന്റിൽ മറ്റൊരു ചോദ്യം ചോദിച്ചു, പുൽത്തൂമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രവർത്തനം എന്ത്? പുൽത്തൂമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് ഗെട്ടേഷൻ. ഗെട്ടേഷനാണ് പുൽത്തൂമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രവർത്തനം. ഇനി വിത്തില്ലാത്ത മുന്തിരിയാണ് തോംസൺ സീഡ്ലെസ്. തോംസൺ സീഡ്ലെസ് ആണ് വിത്തില്ലാത്ത മുന്തിരി. വിത്തില്ലാത്ത മാവിനമാണ് സിന്ധു. വിത്തില്ലാത്ത മാവിനം സിന്ധു. വിത്തില്ലാത്ത മാതളമാണ് ഗണേഷ്. ഗണേഷാണ് വിത്തില്ലാത്ത മാതളം. വിത്തില്ലാത്ത പേരയിനങ്ങളാണ് നാഗ്പൂർ അലഹബാദ്. നാഗ്പൂർ അലഹബാദ് വിത്തില്ലാത്ത പേരയിനങ്ങളാണ്. ഇനി മുള്ളില്ലാത്ത റോസിനമാണ് നിഷ്കണ്ട്. നിഷ്കണ്ടാണ് മുള്ളില്ലാത്ത റോസിനം. കറയില്ലാത്ത കശുമാവിനമാണ് മൃദുല. കറയില്ലാത്ത കശുമാവിനമാണ് മൃദുല. അടുത്തത് കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ് അപ്പൂപ്പൻ താടി, പരുത്തി, മുരിങ്ങ. കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾ അപ്പൂപ്പൻ താടി, പരുത്തി, മുരിങ്ങ. ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ് തേങ്ങ, ഒതളങ്ങ. ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾ തേങ്ങ, ഒതളങ്ങ. ജന്തുക്കളിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യമാണ് വേപ്പ്. ജന്തുക്കളിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യമാണ് വേപ്പ്. ഇത്രയുമാണ് ഇന്നത്തെ സയൻസിൻ്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയ പ്രധാന വസ്തുതകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നല്ല കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും ദിവസം കാണുമെന്ന പ്രതീക്ഷയോടെ നന്ദി.